ഹലോ ഫ്രണ്ട്സ്, വ്യാപാർ ലേണിംഗ് ഹബിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ മൾട്ടി യൂസർ സിങ്ക് എന്ന വളരെ ഇമ്പോർട്ടന്റ് ഫീച്ചറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും. അതിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഡിവൈസുകളുമായോ മൾട്ടിപ്പിൾ യൂസേഴ്സുമായോ ഡാറ്റ സിൻക്രോണൈസ് ചെയ്യാനും എവിടെ നിന്നും ബിസിനസ് മാനേജ് ചെയ്യാനും കഴിയും. അതിനാൽ നേരം കളയാതെ നിങ്ങൾക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അതിനായി വ്യാപാർ തുറക്കുക. ലെഫ്റ്റ് മെനുവിൽ നിങ്ങൾക്ക് സിങ്ക് ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ആദ്യമേ സിങ്ക് ഉപയോഗിക്കുന്നുവെങ്കിൽ അഡ്മിൻ എന്ന നിലയിൽ നിങ്ങൾ ലോഗിൻ ചെയ്തു എന്ന വിശദാംശങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. എന്നാൽ നിങ്ങൾ ആദ്യമായാണ് സിങ്ക് ഉപയോഗിക്കാൻ പോകുന്നതെങ്കിൽ അഡ്മിൻ അക്കൗണ്ട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫോൺ നമ്പറോ ഇമെയിൽ ഐഡിയോ ഉപയോഗിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടി വരും. ലോഗിൻ പൂർത്തിയായിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ ഈ കമ്പനിയുടെ സിങ്ക് ഓണാണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. നിങ്ങൾ ഈ ഡാറ്റയുടെ അഡ്മിൻ ആണ്. നിങ്ങൾക്ക് മറ്റ് യൂസേഴ്സ് അല്ലെങ്കിൽ ഡിവൈസുകൾക്ക് ആക്സസ് നൽകാം. അവർക്ക് സിങ്കിനെ ഹെൽപ്പോടെ ഡാറ്റ ഉപയോഗിക്കാൻ കഴിയും. ആർക്കാണോ ആക്സസ് നൽകാൻ ആഗ്രഹിക്കുന്നത് അതിനായി റൈറ്റ് ഹാൻഡ് സൈഡിൽ യൂസറിന്റെ ഇമെയിലോ ഫോൺ നമ്പറോ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത ശേഷം ഇൻവൈറ്റ് യൂസർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഡെസ്ക്ടോപ്പ് യൂസറിനാണ് ആക്സസ് നൽകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ യൂസറിന്റെ ഇമെയിൽ നൽകുക. ടീം വ്യാപാരിൽ നിന്ന് ആ ഐഡിയിലൂടെ അവർക്ക് ഒരു ഇമെയിൽ ലഭിക്കും. അതിൽ അവർ വ്യാപാർ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. നിങ്ങൾ ഫോൺ നമ്പർ വഴിയാണ് യൂസറിനെ ക്ഷണിച്ചതെങ്കിൽ അവർക്ക് ഇൻവൈറ്റ് ലിങ്കിനോടൊപ്പം ഒരു SMS-ഉം വാട്സാപ്പ് സന്ദേശവും ലഭിക്കും. അവിടെ നിന്ന് അവർ വ്യാപാർ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്ത് വ്യാപാർ ഓപ്പൺ ചെയ്ത ശേഷം അവർക്ക് ജോയിൻ എ കമ്പനി ഷെയർഡ് വിത്ത് യു എന്ന ഓപ്ഷൻ ലഭിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത ഡീറ്റെയിൽസിലൂടെ അവർ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത ശേഷം അവർക്ക് മുകളിൽ രണ്ട് ഓപ്ഷനുകൾ ലഭിക്കും. കമ്പനീസ് ഷെയർഡ് വിത്തും ആൻഡ് മൈ കമ്പനീസ്. ഷെയർഡ് വിത്തും ഈ ഓപ്ഷനിൽ നിങ്ങൾ അവരുമായി ഷെയർ ചെയ്ത കമ്പനികൾ അവർക്ക് ലഭിക്കും. ഇപ്പോൾ കമ്പനി നെയിമിന് മുന്നിൽ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ യൂസറിനെ ഈ കമ്പനി ഉപയോഗിക്കാം. എന്നാൽ യൂസർ മുമ്പേ തന്നെ വ്യാപാർ ഉപയോഗിക്കുന്നുവെങ്കിൽ അവർ ലെഫ്റ്റ് മെനുവിലെ കമ്പനി സെക്ഷനിലേക്ക് പോവുകയും ചേഞ്ച് കമ്പനിയിൽ ക്ലിക്ക് ചെയ്യുകയും വേണം. അവർ മൊബൈലിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ലെഫ്റ്റ് മെനുവിൽ ചേഞ്ച് കമ്പനിയിൽ ക്ലിക്ക് ചെയ്ത് മാനേജ് കമ്പനി ഓപ്ഷനിൽ പോകണം. ഇവിടെ ഷെയർഡ് വിത്തും ഈ ഓപ്ഷനിൽ നിങ്ങൾ അവരുമായി ഷെയർ ചെയ്ത കമ്പനികൾ അവർ കാണും, അല്ലെങ്കിൽ അവർക്ക് ലോഗിൻ നവ് ഓപ്ഷൻ ലഭിക്കും. ലോഗിൻ കംപ്ലീറ്റ് ചെയ്ത് കമ്പനി നെയിമിനടുത്തുള്ള ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ യൂസറിനെ ഈ കമ്പനി ഉപയോഗിക്കാം. നിങ്ങളുടെ യൂസർ ഈ പ്രോസസ് പൂർത്തിയാക്കിയാലുടൻ നിങ്ങൾ നിങ്ങളുടെ ഡിവൈസിന്റെ ലെഫ്റ്റ് സെക്ഷനിൽ സിങ്ക് ഓപ്ഷനിലേക്ക് പോയി ഡീറ്റെയിൽസ് കാണാൻ പേജ് റിഫ്രഷ് ചെയ്യുക. ഇതിൽ യൂസർ നെയിം, റോൾ എന്താണ്, യൂസർ സിങ്ക് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന സ്റ്റാറ്റസ് എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. അവർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ജോയിൻ പകരം ലെഫ്റ്റ് എന്ന് നിങ്ങൾ കാണും. അതിനാൽ ഇവിടെ നിങ്ങൾക്ക് എല്ലാ യൂസേഴ്സിന്റെയും ഡീറ്റെയിൽസ് കാണാൻ കഴിയും. എത്ര യൂസേഴ്സിന് ഏത് യൂസേഴ്സിന് ഡാറ്റ ആക്സസ് നൽകിയിട്ടുണ്ടെന്നും ഒപ്പം സൈഡിൽ പെൻഡിംഗ് ഇൻവൈറ്റീസ് ലിസ്റ്റും ലഭിക്കും. ഇപ്പോൾ ഏതെങ്കിലും കാരണത്താൽ ഏതെങ്കിലും യൂസറിന്റെ ആക്സസ് നീക്കം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ യൂസറിന്റെ മുന്നിലുള്ള ഡിലീറ്റ് ബട്ടൺ ഉപയോഗിച്ച് ഏതൊരു യൂസറിനെയും നീക്കം ചെയ്യാൻ സാധിക്കും. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ യൂസറിന്റെ ആക്സസ് ഇല്ലാതാവുകയും അവർക്ക് ഇതുപോലുള്ള എറർ കാണുകയും ചെയ്യും. ഇപ്പോൾ അവർക്ക് ആ കമ്പനിയെ ആക്സസ് ചെയ്യാൻ കഴിയില്ല. അതിനാൽ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെ എളുപ്പത്തിൽ മൾട്ടി യൂസർ സിങ്ക് ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് മൾട്ടിപ്പിൾ യൂസറിന് ആക്സസ് നൽകാനും അവരുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കണ്ടു. ഏറ്റവും വലിയ പ്രയോജനം നിങ്ങളുടെ ഡാറ്റയുടെ ആക്സസ് ആർക്കാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയാം എന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ബിസിനസ് സുഹൃത്തുക്കളുമായി ഷെയറും ചെയ്യുക. വ്യാപാരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുകയോ ചെയ്യാം. ഞങ്ങളുടെ സമ്പർക്ക വിശദാംശങ്ങൾ സ്ക്രീനിലുണ്ട്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. വ്യാപാർ ഉപയോഗിച്ചതിന് നന്ദി. ഹാപ്പി വ്യാപാരി.